हलो वेलकम टू बिनोस ब्लॉग अब ഞങ്ങളെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒക്കെ നല്ല ലൈക്കും കമന്റും ആയിരുന്നു അല്ലെങ്കിൽ അങ്കിൾ ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പി ആണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അപ്പ ഇന്ന് ഞങ്ങൾ ഒരു പുതിയ കിഡ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് ഐറ്റത്തിന്റെ പേര് ഇത് ചിക്കൻ റോസ്റ്റ് എന്ന് പറയാം ചിക്കൻ പെർലൻ എന്ന് പറയാം പക്ഷേ ഇത് നമ്മൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ സാധാരണ ചിക്കൻ വറുക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ ഒത്തിരി ആകുമല്ലോ ഹെൽത്തി അല്ലോ അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുന്നുള്ളേ ഉള്ളൂ നമ്മൾ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ ഈ സബോളയുടെയും ഈ ടൊമാറ്റോയുടെയും ഒക്കെ വെള്ളത്തിൽ മാത്രം ചിക്കൻ നിറങ്ങുന്ന വെള്ളം കൊണ്ട് മാത്രം കുക്ക് ചെയ്തെടുക്കും അപ്പൊ ഒരു റോസ്റ്റ് ആണോ അല്ലെങ്കിൽ ഫ്രൈ ആണോ എന്ന് വെച്ചാൽ അതല്ല നല്ലൊരു പെർലൻ ടൈപ്പ് ആയിരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഫാസ്റ്റ് ഫുഡ് അധികം ഫാറ്റ് ഇല്ലാത്തതും എണ്ണ കുറഞ്ഞതുമായിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം അപ്പം ഇത് ചിക്കനിൽ ഓൾറെഡി മസാല വരട്ടെടുത്തിട്ട് മുളക് പൊടിയും നാരങ്ങ നീരും ഉപ്പും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒരു മുളക് പൊടി നാരങ്ങാനീര് ഉപ്പ് സ്വല്പം എണ്ണ അതിനൊന്ന് പരളാൻ വേണ്ടി മാത്രം ഒരു സ്വല്പം ഇത് കൈകൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലേ ചിക്കനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്ത് രണ്ടു മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഈ ചിക്കനിൽ ഓൾറെഡി ഈ മസാല എല്ലാം പിടിച്ച് ഒരു അരിയും ഉപ്പും ഒക്കെ പിടിക്കും പിന്നെ ചിക്കനിൽ ഒന്നും കാണത്തില്ല ഇത് ആക്ച്വലി കറി പോലെ തന്നെ വെക്കുന്നത് പക്ഷെ ഇതിൽ മസാല പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കറിയായിട്ട് പോകുന്നത് അതെ ചെറിയ ചെറിയ പീസസിലല്ല ചെയ്യുന്നത് വലിയ പീസിലാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അത് വരഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മസാല ഐറ്റംസിലേക്കും എന്തൊക്കെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ടൊമാറ്റോ ഉണ്ട് ഇത് എത്ര ടൊമാറ്റോ രണ്ട് ടൊമാറ്റോ ഉണ്ട് ഒത്തിരി സവോള മൂന്ന് സവോള ഉള്ളു മൂന്ന് സവോള കൊത്തി അരിഞ്ഞത് ഒരു രണ്ട് തക്കാളി മൂന്ന് സവോള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ടത് ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒരു നാരങ്ങ ഓക്കെ മല്ലിപ്പൊടി ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടി ഗരം മസാല മുളക് പൊടി ആൻഡ് കുരുമുളക് പൊടി ഇത് ഹോൾ മസാല അല്ലേ ഇങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് പകരം ഇത് കടുക് പൊട്ടിക്കുന്നതിന് പകരം യൂസ് ചെയ്യാനാണ് ഓക്കെ അതിനുവേണ്ടി പെരിഞ്ചീരകം ഉണ്ട് സ്റ്റാർ ഉണ്ട് സാധാരണ മസാല കൂട്ടിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് കടുക് പൊട്ടിക്കുന്നതിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യും സവാളയില് ആ ഫ്ലേവർ പിടിക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ 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 അതൊക്കെയാണ് ഇതിന്റെ ഐഡിയാസ് അതൊക്കെ വരുമ്പോഴാണ് ഇതൊരു സ്പെഷ്യൽ ബിനുസ് ചിക്കൻ റോസ്റ്റ് ആവുന്നത് ഓക്കെ അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അങ്കിൾ ആദ്യം ഒരു ചീനച്ചട്ടി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ചിക്കൻ കൊള്ളാം ഭാഗത്തിന് അത് ഓൾറെഡി നമ്മള് ഫ്ലെയിമിലിട്ട് വെച്ചിരിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു കുറച്ച് വെച്ചാൽ മതി അതിനുശേഷം നമ്മൾ കടികല്ല ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ജീരകം മൂത്തോന്ന് അറിയാൻ പറ്റുന്നേ അല്ലേ എങ്ങനെ ഇത് അറിയണത് ഫുൾ മൂത്തോ ഇടുമ്പോ തന്നെ ജസ്റ്റ് ചൂടായ അതെന്താ
കടുകിന്റെ ആവശ്യമില്ല ഇതിന്. ഇത് കടുകിന്റെ ആവശ്യമില്ല. ഇതിന് മസാല നമുക്ക് ഹോൾ മസാല ഇതിന് ഈ ഇപ്പൊ ഒരു മണം വരുന്നുണ്ടോ? ആ മണ ഈ സവോളയെ പിടിക്കും. സവോളയിലേക്ക് തന്നെ ഓഡിയൻസിലേക്ക് ആ മണവും രുചിയും സവോള വഴറ്റുമ്പോ നമ്മൾ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കും, കാരണം അത് പെട്ടെന്ന് വഴന്നു കിട്ടും. അല്ലെങ്കിൽ കുറച്ചുകൂടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി സവോള സോഫ്റ്റ് ആക്കി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. മഞ്ഞപ്പൊടി നമ്മള് എല്ലാത്തിനും ഉപയോഗിക്കണം. മഞ്ഞപ്പൊടി നമ്മുടെ ശരീരത്തിന് നല്ല ഗന്ധ വിഷാംശം ഉള്ളതാണ് കുറയ്ക്കുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞു മഞ്ഞപ്പൊടിയുടെ ഗുണത്തിനെ പറ്റി. മഞ്ഞപ്പൊടി നമ്മുടെ ക്യാൻസറിനെ വരെ ഒഴിക്കാൻ പറ്റുന്ന അപ്പൊ നമുക്കിതൊരു ഒരു 15 മിനിറ്റ് വഴറ്റാം. ഇത് വഴറ്റിയതിന് ശേഷം ഒരു മുക്കാൽ വഴറ്റ ആയി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. നമ്മുടെ സവോള ഏകദേശം മൂത്ത് വന്നിരിക്കുകയാണ്. അതിന് ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും അല്ലെങ്കിൽ. ഇത് നമ്മള് മറ്റു കറികളെ പോലെ ഒണിയന്റെ ആ ഒരു പച്ച ടേസ്റ്റ് കുറച്ച് ഇതിലേക്ക് കേറി വരണം എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു പച്ചമണം പോയിട്ട് ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്, അത് മതി. അത്രേ മതി. അത് ഒത്തിരി ഡ്രൈ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിക്കൻ ഇതിനകത്ത് വെക്കേണ്ടതല്ലേ. ഓക്കെ, അപ്പൊ ഒണിയൻ കാരാമലൈസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇനി എന്താ ചേർക്കാൻ പോകുന്നത്? ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. മൂന്നോടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. ഇതിന്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ പൊടിവർഗ്ഗങ്ങളെല്ലാം ഇട്ടാണ് ഇട്ടിട്ട് നമുക്ക് ടൊമാറ്റോയും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ജിഞ്ചറും പച്ചമുളകും ഒക്കെ ഇപ്പൊ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അത് ഒന്ന് മൂത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മസാല ഇട്ട് കൊടുക്കും. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതൽ മൂപ്പുള്ള അതുകൊണ്ട് മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി മണം ഉണ്ട്, അത് പോണം. അത് ഒരു മിനിറ്റ് ഒന്ന് വഴക്കി എടുത്താലേ മണം പോകും. ബാക്കി മസാല ഒക്കെ ഓക്കെ. എളുപ്പം തന്നെയാവും. ഇതാ ചൂടത്ത് മെയിനായിട്ട് തീ കൂട്ടി ഇട്ട് ചെയ്താലും കുഴപ്പമില്ല. ആ സമയത്ത് മല്ലിപ്പൊടി ഇടുമ്പോ ബാക്കി പൊടികൾ ഇടുമ്പോ ചൂട് കൂടുതൽ കൊടുക്കല്ലേ. മല്ലിപ്പൊടി ഇടുമ്പോ മെയിനായിട്ടിരുന്ന് നമ്മുടെ സവോള ഇപ്പോഴും ശരിക്കും ഒരു പകുതി വഴറ്റതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ചിക്കൻ ഇതിനകത്തിരിക്കേണ്ടതായത് കൊണ്ടും ആ ഈ ചിക്കൻ്റെ കൂടെ ഈ സവോള വേകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓക്കെ, നമ്മൾ മല്ലിപ്പൊടി മൊത്തം ഇതിനകത്ത് നമുക്ക് മീറ്റ് മസാല, ഗരം മസാല. ഗരം മസാല ഏതാണ് നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. സെയിം ആ എല്ലാം, ഈ പേര് മാത്രം വ്യത്യാസം തന്നേ ഉള്ളൂ. മസാലകളെല്ലാം സെയിം ആണ്. നമ്മൾ തന്നെ പിടിപ്പിക്കുന്ന പെരുംജീരകവും കുഞ്ഞുജീരകവും ഏലക്കായ ഗ്രാമ്പു നമ്മുടെ കറുവാപ്പട്ട എല്ലാം കൂടെ പൊടിച്ച് മസാല ഇട്ട് നല്ല എല്ലായിടത്തും പറ്റണമല്ലോ. ഇത് എല്ലായിടത്തും എല്ലാ സവോളയുടെ ഓരോ പീസിലും ചെല്ലണം. ഞാനൊക്കെ ഉണ്ടാകുമ്പോ എല്ലാ മസാലകളും ഒരുമിച്ചിട്ട് അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പൊ നമ്മള് ഇതായത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല എന്നൊക്കെ പൊടി ഇട്ടു. കുരുമുളക് പൊടി ഇപ്പൊ ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. കുരുമുളക് പൊടി അതിന് കുഴപ്പമില്ല. ചൂടാക്കി ടൊമാറ്റോ എടുത്തു ഇതിനകത്ത്. ടൊമാറ്റോയുടെ വെള്ളവും കൂടെ ഇറങ്ങി ടൊമാറ്റോ ഒന്ന് ശകലം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ആ ചിക്കൻ വേണ്ട. ഒന്ന് ഇപ്പം തന്നെ ആവും, രണ്ട് ഒരു മിനിറ്റ് മതി. ടൊമാറ്റോ ഒന്ന് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ആയി കഴിഞ്ഞാൽ ഒരു 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 മിനിറ്റ് ഇത് ഒന്ന് ആയിക്കോട്ടെ. അതിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്.
അപ്പം തക്കാളിക്ക് ഏകദേശം ഒന്ന് വഴന്ന് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക്. ചിക്കൻ ഇട്ട് കൊടുക്കുക. കണ്ടോ നമ്മുടെ മസാലയൊക്കെ ഇപ്പൊ നല്ലൊരു ഒരു ബ്രൗൺ കളർ ആയി ഇപ്പൊ ഓൾറെഡി. ഓക്കെ ഓക്കെ. ചിക്കൻ അപ്പൊ ഓൾറെഡി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തോണം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനാണ്. ചിലപ്പോൾ ഓൾറെഡി സബോളയ്ക്ക് വഴറ്റാൻ നേരത്തെ ചെറിയ ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. പിന്നെ ഈ കഷ്ണത്തിൽ നമ്മൾ ഉപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇച്ചൂടെ കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം അപ്പൊ ഇതിപ്പം ഇതൊന്ന് വെള്ളം ഇറങ്ങുമല്ലോ. വെള്ളം നിറയാൻ കഴിയുമ്പോൾ ഒരു ചെറിയ ഗ്രേവി വരും. ആ ഗ്രേവി നമ്മൾ പറ്റിച്ചെടുക്കും. ഒന്ന് ആ ഗ്രേവിയെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഉപ്പുണ്ടോ. ഇതാണെങ്കിൽ ആദ്യം മസാലയുടെ ലെയർ താഴെ വന്നതിന് ശേഷം ചിക്കൻ നമ്മൾ അതിന്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കുക. അത് വളരെ കുഞ്ഞു ഫ്ലെയിമിൽ ഇട്ട് വേണം വേവിക്കാൻ. കുറച്ച് സമയം എടുക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണിത്. അത് എത്ര ടൈം എടുക്കുന്നു അതിന് അത്രയും ടേസ്റ്റ് വരും. അതാണ് ലോ ഫ്ലെയിമിൽ ഇട്ട് വേവിച്ചാലുള്ള ഒരു സ്പെഷ്യാലിറ്റി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ എപ്പോ കുക്ക് ചെയ്താലും അത് പെട്ടെന്ന് അങ്ങ് വെന്തുപോകും. കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന്റെ ഫ്ലേവേഴ്സ് എല്ലാം ആ ചിക്കനിലേക്ക് നല്ലപോലെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ലോ കുക്കിംഗ് സ്ലോ കുക്കിംഗ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ വേണ്ട. നമ്മൾ ഈവൻ ബാക്കി വന്നിട്ടുള്ള ആ ചാറ് പോലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ ഈ സ്കോട്ട്ലൻഡിലേക്ക് ചിക്കൻ ഈവൻ പുറത്ത് എവിടുത്തെ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും ആ ചിക്കനിലെ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരിക്കും. നാട്ടിലെ ചിക്കൻ പോലെയല്ല, അത് സോഫ്റ്റും ആയിരിക്കും, ആ ചിക്കനിലെ ആവശ്യത്തിന് വെള്ളവും ഉണ്ടായിരിക്കും. നാട്ടിലെ ചിക്കൻ ആകുമ്പോൾ ഇച്ചിരി ഹാർഡും ആണ്. അപ്പൊ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കണ്ട. നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റില് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കണ്ട. നല്ലപോലെ അടച്ചു കൊടുക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങും. അപ്പൊ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മൊത്തത്തിൽ ഒരു 45 മിനിറ്റ് കുക്ക് ചെയ്യണം. 45 മിനിറ്റ്സ് മൊത്തത്തിൽ കുക്ക് ചെയ്യണം ചിക്കൻ ഇട്ടതിന് ശേഷം. അതിന് മുന്നേ നമ്മളൊരു 10 മിനിറ്റ് എടുത്തു അതെല്ലാം വഴങ്ങി. 15 മിനിറ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനിയുള്ള 45 മിനിറ്റ് എടുക്കും. ഇത് നമ്മൾ കുഞ്ഞുതീയിൽ ചെയ്ത് വരുമ്പോഴത്തേന് വലിയ പീസ് അല്ലേ നമ്മൾ ചെയ്തേക്കുന്നത്. വലിയ പീസ് ആയതുകൊണ്ട് കുറച്ചുകൂടി ടൈം എടുക്കൂലേ അത് കുക്കായി വരാൻ വേണ്ടിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഒരു 15 മിനിറ്റ് ശേഷം ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാ അതിന്റെ ഒരു അവസ്ഥ, എന്താ വെള്ളം ഇറങ്ങിയത് എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല, എന്നിട്ടും സ്റ്റിൽ അതിന്റെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അല്ലെങ്കിൽ. അതെ അതെ, നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇളക്കി മസാല പിടിച്ചല്ലോ, അപ്പൊ നമുക്കെല്ലാം കൂടെ ഇളക്കി. നല്ല നല്ല സ്മെൽ വരുന്നുണ്ട്. നല്ല നല്ല കളറുണ്ട് അതില്. ഇതിന്റെ ഗ്രേവി ഭയങ്കര ടേസ്റ്റ്. ഗ്രേവി നല്ല ടേസ്റ്റ് ആണ്, നല്ല അടിപൊളി കളർ. കളറ് ചേർത്തിട്ടൊന്നുമില്ല, ഒന്നും അടിയില്ല. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല കളറും ഉണ്ട്. നമ്മളിടയ്ക്ക് ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് എങ്ങാനും കത്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുൾ കരിയുടെ ഒരു സ്മോക്കിംഗ് ടേസ്റ്റ് ആയി കയറി വരും. അപ്പം നമ്മുടെ അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് നോക്കുമ്പോ തിരിച്ചിടുമ്പോ നോക്കുമ്പോ ഉപ്പിന്റെ കുക്കിയുടെ ഇടയ്ക്ക് ലാസ്റ്റ് വരെ നിക്കണ്ട അല്ലെ, വേവണേന്റെ ഇടയ്ക്ക് തന്നെ ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. കരിയാതെ പ്രത്യേകം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കുഞ്ഞുതീയിലിട്ട് വേവിക്കുന്നതെന്ന് തോന്നുന്നു, കാരണം വെള്ളമില്ലല്ലോ അധികം. അപ്പൊ അതില് നല്ല ഫ്ലവേഴ്സ് ഒക്കെ പിടിച്ച് നന്നായിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കാണിക്കും ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിന്റെ ഫൈനൽ സ്റ്റെപ്പ്. ഇപ്പൊ ഒരു 30 മിനിറ്റ്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുറുകി ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. ഒട്ടും അതിനൊരു ഭയങ്കര ചാറ് പോലെ ഒന്നും അല്ല, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ആ സവോളയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ഗ്രേവി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒട്ടും തിക്കല്ല, നല്ലൊരു ചിക്കൻ റോസ്റ്റ്. പക്ഷെ ഇതിൻ്റെ അകത്ത് അധികം തക്കാളിയോ ടൊമാറ്റോ ഒന്നും ഇല്ല, എന്നിട്ടും ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീര് ചേർക്കാം. അതിനങ്കിൾ ഇതവിടെ നാരങ്ങ ഇങ്ങനെ കട്ടിയായിരിക്കും. ഇങ്ങനെ ഉടച്ചതിന് ശേഷം ഉടച്ചുകഴിയുമ്പോ പെട്ടെന്ന് നമുക്ക് നീര് പുറത്തേക്ക് വരും അല്ലേ.
ഓക്കേ നാരങ്ങ റെഡിയായി ഇനി നാരങ്ങ നീര് നമ്മൾ ജസ്റ്റ് പിഴിഞ്ഞതിലേക്ക് കൊടുക്കാൻ പോവാണ് ഇതൊരു ടേസ്റ്റ് മേക്കർ അല്ലേ നാരങ്ങ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പുളിയും കിട്ടും टेस्टिंग टाइम है ओके ओके अपन यार यार आना टेस्ट किया अरे ओके ओके यार टेस्ट किया तो नोका अब यार इधर टेस्ट किया तो नोका मोड़ा ना हमारे वीडियो में लड़े स्पेशल चिकन रोस्ट हम कहेंगे ना नोका अलग चूड़ अंडर ना अटी ना साधारण इन ग्रेवी आईटि नमें कह पा अलगेट पा पक्षे ना सूपर आ मसाल टेस्ट कैं चिकन ना पीड़िटे इतक अच्छे मत चिकन कुछ सैट आव पक्ष अब कह पोटे चिकन रोस्ट मेड़े आई ट्रई नोकू फॉर वाचिंग।